ഗുഡ് മോർണിംഗ്. കുരുവലി ജോണിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തരൂർ പഞ്ചായത്തിലാണ്. തരൂർ പഞ്ചായത്തിൽ തരൂരുള്ള ഒരു 68 സെൻറ്റ് സ്ഥലവും ഒരു 110 വർഷം പഴക്കമുള്ള ഒരു പത്തായിപ്പുരയുമാണ്. ഏകദേശം 12 റൂമുണ്ടല്ലേ, 12 റൂമുള്ള ഒരു പത്തായപ്പുര. ഇത് ഈ പുരയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് 120 വർഷം പഴക്കമുണ്ടെന്നുള്ളതാണ്. ഈ 68 സെൻറ്റ് സ്ഥലത്തോടു കൂടി വലിയ ഒരു കുളമുണ്ട്. പണ്ടുകാലത്ത് രാജാക്കന്മാർ ഈ ദേശത്തുള്ളവർക്ക് അവരുടെ നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കുളമായിരുന്നു. ഈ വീട്ടിൽ നിന്ന് നേരിട്ട് കുളത്തിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് വീടും പരിസരം ഒന്ന് കണ്ടു നോക്കാം. പാരമ്പര്യമായിട്ട് 100 വർഷത്തെ പഴക്കമുള്ള വീടാന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ മാവും കാര്യങ്ങളൊക്കെ വലിയ വർഷം പഴക്കമുള്ള മാവുകളും വൃക്ഷങ്ങളുമാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ഞാൻ ആദ്യമേ ഇതിൻ്റെ പരിസരം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. പ്ലാവ് മാവ് തുടങ്ങിയ എല്ലാവിധ ഫലവൃക്ഷങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. നല്ല തെങ്ങുകളുണ്ട്. ഒരു സൈഡിൽ നിന്നുള്ള പത്തായപ്പുരയുടെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും കിഴക്ക് സൈഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പഴയകാലത്ത് മതിൽ പണിതേക്കണ ചെങ്കല്ല് അട്ടിയിട്ട് പണിത മതിലാണ്. ഇതാണ് ഈ വീട്ടിലെ കിണർ. ചെറിയ തോതിലുള്ള മെയിൻ്റനൻസിൻ്റെ കുറവുണ്ട് വീടിന്. ഇതാണ് കുളം. പത്തായപ്പുരയുടെ ബാക്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ശരിക്കും വീട്ടിൽ നിന്ന് കിണറിലേക്ക് കോരാനുള്ള സൗകര്യമുണ്ട്. വെള്ളം കോരിയെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് വീടിൻ്റെ പുറകിലുള്ള തൊടിയാണ്. ഇതാണ് കുളം. വിശാലമായിട്ട് വലിയ കുളമാണ് ഇത്. ഇത് പണ്ട് ഇവിടുത്തെ നാട്ടുരാജാവ് ഈ പത്തായപ്പുരയോട് ചേർന്ന് ഇതേപോലെ ഒരു കുളം നാട്ടുകാർക്ക് കുളിക്കാൻ വേണ്ടി ചെയ്തു കൊടുത്തതാണ്. ഇപ്പോൾ പഞ്ചായത്ത് അത് കെട്ടി സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്.
അവിടെ ചുറ്റും സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ അഞ്ച് സൈഡിലും ഈ അഞ്ച് സ്റ്റെപ്പുകൾ ഈ കുളത്തിന് ചുറ്റുമിട്ടിട്ടുണ്ട്. ഈ വീടിനോട് ചേർന്നുള്ള സ്റ്റെപ്പ് ഇവിടെയാണ്. ഇത് ഈ വീട്ടുകാർക്കുള്ള സ്റ്റെപ്പാണ്. ഒരു ആയുർവേദ റിസോർട്ട് തുടങ്ങാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ 65 സെൻറ് സ്ഥലത്തിനുള്ളിലുണ്ട്. ഇത് ബാക്കിലെ തൊടി കംപ്ലീറ്റായിട്ട് കമുകത്തിൽ നിന്നൊക്കെ വെച്ചിരിക്കുകയാണ്. ഇത് ഇത് പുതിയതായിട്ട് കെട്ടിയുണ്ടാക്കിയതാണ്. ആ ഇത് ഊട്ടുപരയാണ് അല്ലേ? ഇതാ അടുക്കളപ്പര. ഇത് ഊട്ടുപര. ഇത് ഊട്ടുപരയാണ്. ഇത് അടുക്കളപ്പര. അത് പുതിയതായിട്ട് കെട്ടിയുണ്ടാക്കിയ എക്സ്ട്രാ പുറത്തുള്ള ബാത്റൂം അല്ലേ? ഞാൻ ഇവിടെ പോയി എനിക്ക് 62 വയസ്സായി. 62 വയസ്സായി എനിക്ക്. ഞാൻ ഇവിടെ തന്നെ താമസം. 140 അതിന് താഴെ കാണും വിചാരിക്കണം. ഈ പണിത വിഹിതങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും കാണാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ കാണും, ചിലപ്പോൾ ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ വലവരും നോക്കിയിട്ട് ഇതിൻ്റെ പഴക്കം അന്യൻ പറയാൻ എടുത്ത് തരാൻ പറ്റും. രേഖയിൽ രേഖയിൽ നമ്മുടെ അമ്മമ്മയായിട്ടുണ്ടാവും. അല്ല, നമ്മുടെ ആധാരത്തിൻ്റെ രേഖയിൽ, അടിയാധാരത്തിലെ. അതിപ്പോൾ ആധാരം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് കറക്റ്റ് പറയാൻ പറ്റില്ല. പക്ഷേ സംഭവം 125 വർഷം എന്തായാലും കണക്കാക്കിക്കോളെ. ഇത് മൊത്തം എത്ര സെൻറ്റ്? ഇത് 53.5 സെൻറ് ഉണ്ട്. 53.5 സെൻറ് ആധാരത്തിലുണ്ട്. ആ കുളം ഉണ്ടല്ലോ, കുളം നമുക്ക് അവകാശപ്പെട്ടതാണ്. അല്ല, അവകാശപ്പെട്ടില്ല. പക്ഷെ നമുക്ക് ഉപയോഗിക്കാം. ഉപയോഗിക്കാം, അതിനുള്ള സാധ്യതകളുണ്ട്. പണ്ട് രാജാക്കന്മാരായിട്ട് വെച്ച കുളമാണ്. ഇത് ആക്ച്വൽ ഈ സ്ഥലത്തിന്റെ പേരാണ്, പണ്ട് കാലത്തെ സ്ഥലത്തിന്റെ പേര്. ഇത് ഇളയച്ചനിടം പത്തായപ്പുര എന്നാണ് പറയാ. ഇളയച്ചനിടം പത്തായപ്പുര, ആ ഭാഗത്തായിരുന്നു ഇളയച്ചനിടം തറവാട് ഉണ്ടായിരുന്നു. അതിന് അതിനുശേഷം ഇവർ പത്തായപ്പുര പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിനൊരു ഹെഡിങ് ആയിട്ട് കൊടുക്കുമ്പോൾ ഞാൻ പറയാൻ പോവാ, തരൂര് ഇളയച്ചനിടം പത്തായപ്പുര. പത്തായപ്പുര, അതെ, അതാണ് അതിൻ്റെ ശരിയായ പേര്. ഇ പി, അതാണ് ഇളയച്ചനിടം പത്തായപ്പുര എന്നാണ് ഇവരെ ആൾക്കാരൊക്കെ അന്വേഷിച്ചിട്ടുള്ളത്. ഇളയച്ചനിടം പത്തായപ്പുര. ഇളയച്ചനിടം പത്തായപ്പുര എൻ്റെ ഇനീഷ്യല്. ഇളയച്ച തരൂർ ഇളയച്ചനിടം. ഓ, അങ്ങനെയാണ്. അപ്പം ഇളയച്ചനിടം പത്തായപ്പുര. ഇത് പണിത അന്നത്തെ ആശാരിമാരും ഒക്കെ ഉണ്ടല്ലോ, അവരുടെ പുതിയ തലമുറയിൽപ്പെട്ട ആരെങ്കിലും ഇപ്പോൾ ജീവിച്ചു? എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. നമുക്ക് അന്വേഷിച്ചെടുക്കാവുന്ന കാര്യങ്ങളെന്ന് ഈ പ്രദേശത്തുള്ളവർ തന്നെയായിരിക്കും. കാരണം ഈ പുരയുടെ ഏറ്റവും വലിയ കാര്യം എന്നുണ്ടെങ്കിൽ ഇതിന് വേറെ പത്തായപ്പുരയ്ക്ക് തട്ടുകേടുകളൊന്നും പറ്റിയിട്ടില്ല. ഒരു കേടുമില്ല. പക്ഷെ ബാക്കിയുള്ള ചെറിയ കുഴപ്പം. അപ്പൊ ഇനി ഇത് ആർക്കെങ്കിലും ഇതേപോലെ ഒന്ന് പൊളിച്ചു വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കണമെന്നോ അല്ലെങ്കിൽ റിസോർട്ട് ഉണ്ടാക്കണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കലാവാസനുള്ള ജോലിക്കാർ ഈ പ്രദേശത്ത് തന്നെ കിട്ടുമോ? കിട്ടാൻ ചാൻസ് ഉണ്ട്. കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിനെന്താ ചേട്ടാ വില ഉദ്ദേശിക്കുന്നത്? ഒരു മിനിറ്റ്. ഇതിനെന്താ ചേട്ടാ വില? ഒന്നേകാൽ കോടി കൂടി. നെഗോഷ്യബിൾ ആണല്ലേ? ഓ, കുഴപ്പമില്ല, അതിന് ചിലപ്പോൾ കൂടാനും ചാൻസ് ഉള്ളൂ. ആവശ്യക്കാർ വന്നാൽ കൂടും. അല്ല, ആവശ്യക്കാരെ ഉണ്ടാക്കുക എന്നാണ് നിങ്ങളുടെ ഗുരുവേഴ് ജോണി എന്ന യൂട്യൂബ് ചാനൽ ആവശ്യം. അപ്പൊ ചേട്ടാ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചതിന് നന്ദി. ഇത് നമ്മളിപ്പോൾ ഈ അടുക്കളപ്പരയിലേക്ക് കയറുവാണ്. വാ, ഇത്
പഴയ കാലത്തെ ബാത്റൂമാണ് കേട്ടോ, പഴയ കാലത്തെ ബാത്റൂമാണ്. എന്താ സൗകര്യം നോക്കി, 110 വർഷം പഴക്കമുള്ള ഒരു ബാത്റൂം. പഴയ വരാന്തയാണ്, എല്ലാം ബോട്ട് കൊണ്ട് പോയിട്ടാണ്. ഇത് ഊട്ട് വരെ പത്തായപ്പുര സ്ഥിതി ചെയ്യുന്ന ഈ പത്തായപ്പുരയ്ക്ക് ഇതിൻ്റെ പേര് ഇളയച്ചിനിടം പത്തായപ്പുര എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം മുഴുവൻ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഈ പത്തായപ്പുര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ ഓണ ഇപ്പോഴത്തെ അവകാശി ഇതിന് ചോദിക്കുന്ന വില 1,25,00,000 രൂപയാണ്. ഇപ്പോൾ താഴെ കാണുന്ന നമ്പർ കൂരുവേലി ജൂണി എന്ന യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെടുക.